ദർശകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി യൂട്യൂബിൽ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് എൻ്റെ ചിന്തകളും അഭിപ്രായങ്ങളും ഭാരതീയ പൈതൃകത്തിലെ നന്മകളും അന്ധവിശ്വാസങ്ങളും സനാതനധർമ്മത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ചെയ്യുന്ന നന്മകളും തിന്മകളും യൂട്യൂബിലൂടെ വിവരിക്കുമ്പോൾ നാലഞ്ച് വ്യക്തികൾ, വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ എന്നോട് ചോദിക്കുകയുണ്ടായി. വിമർശന ബുദ്ധിയ ചോദിച്ചവരുമുണ്ട്, അറിയാൻ വേണ്ടി ചോദിച്ചവരുമുണ്ട്, ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചോദിച്ചവരുമുണ്ട്. നാലഞ്ച് പേരെ ചോദിച്ചിട്ടുള്ളൂ, സാറ് ഈ മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ബ്രഹ്മാവിൻ്റെയും ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയുമെല്ലാം രൂപങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്, അവരുടെ എല്ലാ കഥകളും സങ്കല്പങ്ങളുമെല്ലാം വിവരിച്ചിട്ടുണ്ട്. അവിടെ സാറ് കൂടുതൽ വിമർശന ബുദ്ധി അല്ല വിവരിച്ചിരിക്കുന്നത്, പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും കന്യാമറിയത്തെക്കുറിച്ച് പറയുമ്പോഴും കുരിശിനെ കുറിച്ച് പറയുമ്പോഴും പള്ളിയെക്കുറിച്ച് പറയുമ്പോഴും കർദിനാളിനെ കുറിച്ച് പറയുമ്പോഴും സാർ വിമർശനാത്മകമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? വളരെ വളരെ നല്ലൊരു ചോദ്യമാണ്. ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഗണപതിയെക്കുറിച്ച് ഇങ്ങനൊരു രൂപത്തെ ആരാധിക്കുന്നതിനെ എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് ന്യായീകരിക്കുക എന്ന് ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഗാന്ധാരിക്ക് 101 മക്കളുണ്ടായി എന്നുള്ളത് എങ്ങനെയാണ് സയൻറ്റിഫിക്കലി ജസ്റ്റിഫൈ ചെയ്യാമെന്ന് ചോദിക്കുകയുണ്ടായി. പിന്നെ ഹനുമാന്റെ ജനനം, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ചോദിച്ചത്. ഇപ്പോൾ ഈ ചോദിക്കാത്ത ചോദ്യങ്ങൾ ഇനിയുണ്ട്, ആ ചോദ്യങ്ങൾക്ക് കൂടി ഞാൻ ഉത്തരം പറയാം. ഭാരതീയ ഈശ്വര സങ്കല്പങ്ങളിലെ ചോദ്യമുണ്ട്, അവതാരങ്ങളുമായി ബന്ധപ്പെട്ട ഇതിഹാസങ്ങളിലെ ചോദ്യമുണ്ട്, പുരാണങ്ങളിലെ ചോദ്യമുണ്ട്. ആ ചോദ്യം ആരും ചോദിച്ചതല്ല, ഞാൻ തന്നെ ചോദിച്ചു ഉത്തരം പറയാം. ഉദാഹരണമായിട്ട് മഹാവിഷ്ണുവിന് നീലനിറം എന്താണ്? ആ നീലനിറത്തിന് ഉത്തരം ആകാശത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും നീലനിറമാണ് മഹാവിഷ്ണുവിന് കൊടുത്തിരിക്കുന്നത്. മഹാവിഷ്ണു ഒരു ചരിത്ര പുരുഷനല്ല, ഒരു സങ്കല്പം മാത്രമാണ്. ത്രിമൂർത്തി സങ്കല്പം, നമ്മൾ സങ്കല്പിച്ചിട്ടൊരു രൂപം ഉണ്ടാക്കിയിരിക്കുന്നതാ. ബ്രഹ്മാവിന് നാല് തല, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസെഡ് ആക്സിസ്, ടൈം ആക്സിസ്. അത് നമ്മുടെ പൂർവികർ എക്സ്, വൈ, ഇസെഡ്, ടൈം ആക്സിസ് എന്ന് പറഞ്ഞിട്ടും ഇല്ല. നാല് തലയ്ക്ക് സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള നാല് പാരാമീറ്റേഴ്സ് എന്ന് വ്യാഖ്യാനിച്ചതാണ്. ശിവന്റെ രൂപം അസാധാരണമാണ്, ഞാൻ പറയാതെ നിങ്ങൾക്കറിയാൻ സാധിക്കും. അത് സങ്കല്പമാണ്, ശിവസങ്കല്പം. ബിഭ്രദോർഭിക്കുടാരം മൃഗമഭയവരവും സുപ്രസന്നോ മഹേശ സർവാലങ്കാര ദീപ്ത സർസിജ നിലയോ വ്യാഗ്ര ചർമാർത്തവാസാധ്യയോ മുക്ത പരാഗാമൃതര സഹിലത ദ്രിപ്രഭാ പഞ്ചവക്ത്രക്ഷ കോടീര കോടി രഘടിത തുകിനരോ ചുഷ്കലാ തുംഗമൗലി. ശിവസങ്കല്പമാണത്, ഒരു രൂപം ആർബിട്രറിലി ഫിക്സ് ചെയ്തിരിക്കാം. ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം, ഇതൊരു മഹാവിഷ്ണുവിൻ്റെ സങ്കല്പമാണ്. മഹാവിഷ്ണു ചരിത്ര പുരുഷനല്ല, ബ്രഹ്മാവ് ചരിത്ര പുരുഷനല്ല, അതുപോലെ ശിവനും ചരിത്ര പുരുഷനല്ല, ഗണപതി ചരിത്ര പുരുഷനല്ല. ആർബിട്രറിലി ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഗണേശ സങ്കല്പം.
ജ്ഞാനാം ത്വാഗ്നവതികം ഭവാമഹേ കവിം കവീനാം ഉപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം. ആന ശൃണ്വൻ ഉദിവിശീത സാധനം, ഒരു കവികള് മനസ്സിൽ സങ്കല്പിച്ച രൂപമാണത്. അപ്പൊ സങ്കല്പത്തിന്റെ രൂപമാണത്. ഇതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ സുബ്രഹ്മണ്യൻ ശിക്ഷാ നിരുക്തം വ്യാകരണം ചന്ദശാസ്ത്രം കല്പശാസ്ത്രം ജ്യോതിഷം ആറ് വേദാംഗങ്ങളെ പഠിക്കാൻ, ആറ് വേദാംഗങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ ആരാധിക്കേണ്ട ആറ് മൂർത്തിയെ ഒന്നാക്കിയിരിക്കുകയാണ് ആറ് തലയുള്ള സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യൻ ഒരു ചരിത്ര പുരുഷനല്ല, സുബ്രഹ്മണ്യൻ ഒരു ദേവതാസങ്കല്പാണ്. ശ്രീകൃഷ്ണൻ ചരിത്ര പുരുഷനാണ്, ശ്രീരാമൻ ചരിത്ര പുരുഷനാണ്. ഈ ശ്രീകൃഷ്ണനും ശ്രീരാമൻ അതിനെ ശരിക്ക് ചരിത്രമായിട്ട് വിവരിച്ചിരിക്കുന്നത് മഹാഭാരതത്തിലും വാൽമീകി രാമായണത്തിലുമാണ്. അതേസമയത്ത് ഭാഗവതത്തിലും അധ്യാത്മരാമായണത്തിലും, ഭാഗവതത്തിൽ ശ്രീകൃഷ്ണനെ കഥാപുരുഷനായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. ഒത്തിരി എക്സാജറേഷനുകളുണ്ട്, അതിശയോക്തി ശ്രീകൃഷ്ണന്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട് ഭാഗവതത്തിൽ. അതേപോലെ ശ്രീരാമനിൽ അതിശയോക്തി ഒത്തിരി ചേർക്കുന്നുണ്ട് അധ്യാത്മരാമായണത്തിൽ. ഭക്തി കൂടുമ്പോൾ ആർക്ക് എങ്ങനെ വേണമെങ്കിലും ഏതിനെ വേണമെങ്കിലും വിവരിക്കാം. അപ്പോൾ അതൊന്നും ചരിത്രത്തിൻ്റെ ഭാഗമല്ല, അതൊക്കെ ആ കവിയുടെ മനസ്സിലെ സൃഷ്ടിയാണ്. അതേപോലെ ഈശ്വര സങ്കല്പവുമായിട്ട് ബന്ധപ്പെടാത്ത കഥാപാത്രങ്ങളുണ്ട്. വർഷത്തിൽ ആറുമാസം ഉറങ്ങുന്ന കുംഭകർണൻ, അർത്ഥം ഒന്നേ ഉള്ളൂ, മിക്കവാറും ഉറക്കത്തിലായിട്ടുള്ളൊരു മനുഷ്യൻ, പകുതിയും ഉറങ്ങിക്കളയുന്ന മനുഷ്യൻ. പത്ത് തലയുള്ള രാവണൻ, പത്ത് തലയുള്ള രാവണൻ എന്ന് പറയാൻ കാരണം ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം പ്ലസ് ശിക്ഷാ നിരുക്തം വ്യാകരണം ചന്ദശാസ്ത്ര കല്പശാസ്ത്ര ജ്യോതിഷം, പത്ത് വിഷയങ്ങൾ, നാല് വേദങ്ങളും ആറ് വേദാംഗങ്ങളും പഠിച്ച അത്ര കപ്പാസിറ്റിയുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് രാവണനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ, രാവണൻ അതിനേക്കാൾ കൂടുതൽ ഒരു പ്രാധാന്യമില്ല. പിന്നെ ഹനുമാനെ കുറിച്ചുണ്ട്, ഹനുമാൻ എന്നുള്ളത് ചരിത്ര പുരുഷനായിട്ട് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും ഒരു പിടുത്തമില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. ഇനി അഥവാ ചരിത്ര പുരുഷനെ പോലെ ഹനുമാനെ പോലെ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ രാമേശ്വരത്തു നിന്നോ ധനുഷ്കോടിയിൽ നിന്നോ ഹനുമാൻ ലങ്കയിലേക്ക് ചാടി എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാ, അതൊന്നും വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട. അപ്പോൾ ഭാരതീയ ഈശ്വര സങ്കല്പത്തിലെ സാങ്കല്പികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അവതാരങ്ങളിലെ ചരിത്രപരമായ കാര്യങ്ങൾ, സാങ്കല്പികമായ കാര്യങ്ങൾ, കഥാപാത്രങ്ങൾ, നമ്മൾ ശരിക്കും പുരാണങ്ങളിലൊക്കെ പോയാൽ ഈ തൂണ് പിളർന്ന നരസിംഹമൂർത്തി വന്നു എന്ന് കേൾക്കാൻ സാധിക്കും, വായിക്കാൻ സാധിക്കും. പ്രഹ്ലാദൻ, പ്രഹ്ലാദനെ തീയിലിട്ടു, പ്രഹ്ലാദന് വിഷം കൊടുത്തു, പ്രഹ്ലാദനെ സമുദ്രത്തിലിട്ടു, ഒന്നും സംഭവിക്കാതെ ഭൂമിദേവി രക്ഷിച്ചു. എക്സാജറേഷനാണ്, എക്സാജറേഷൻ ആർക്കും എന്ത് വേണമെങ്കിൽ പറയാം, കാരണം കഥയാണ്. നമ്മളീ പുലിയും അല്ലെങ്കിൽ സിംഹവും മുയലും തമ്മിലുള്ള കഥ പറയാറില്ലേ, ആമയും മുയലും തമ്മിലുള്ള കഥ പറയാറില്ലേ, എക്സാജറേഷനാണ് അത്. കഥാകൃത്തിന് തോന്നുന്ന വിധത്തിൽ ഏത് രീതിയിൽ വേണമെങ്കിലും അത് എഴുതാൻ സാധിക്കും. ഇതിനെ ന്യായീകരിക്കുന്നോ ന്യായീകരിക്കുന്നില്ലയോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, രാവണന് പത്ത് തല, പത്ത് തലയുള്ളൊരു മനുഷ്യനെ ഉണ്ടാവില്ല ഉറപ്പാ. അപ്പൊ പിന്നെ പത്ത് തലയുടെ കപ്പാസിറ്റി, അതുപോലെ നാല് തലയുള്ള ബ്രഹ്മാവ് സങ്കല്പാണ്, നീ സരസ്വതി സങ്കല്പാണ്, ഒരു അച്ഛനും അമ്മയ്ക്കും ജനിച്ച മകളല്ല സരസ്വതി. നമ്മൾ ലക്ഷ്മിയെക്കുറിച്ചും സരസ്വതിയെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്, പത്മാസനെ പത്മഗുരു പത്മാക്ഷി പത്മസംഭവേ ത്വം മാം ഭജസി പത്മാക്ഷി ഏന സൗഖ്യം ലഭാമ്യഹം പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാലയേ പത്മദലായതാക്ഷി വിശ്വപ്രിയ വിഷ്ണു മനോനുകൂലേ ത്വൽപാദപത്മം മൈ സന്നിധസ്വ. ഈ വാക്കുകളൊക്കെ കേട്ടാൽ അറിയാം സങ്കല്പാണ്. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മിയുടെയാണ് സങ്കല്പാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു വരിയിലേക്ക് പോവാണ്.
ഈ യേശുക്രിസ്തുവിനെ കുറിച്ചും കുരിശിനെ കുറിച്ചും പള്ളിയെക്കുറിച്ചും കർദിനാളിനെ കുറിച്ചും വിമർശിക്കുന്ന ഗോപാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് ഈ ദേവതാസങ്കല്പത്തെ വിമർശിക്കാത്തത്, അല്ലെങ്കിൽ അതിൻ്റെ അന്ധവിശ്വാസങ്ങളോ അതുമായി ബന്ധപ്പെട്ടതോ വിവരിക്കാത്തത്? ഒരൊറ്റ ഉത്തരം അതിനുള്ളത്. ലോകത്തിൽ ഏതാണ്ട് 710 കോടി ജനതയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതിലേതാണ്ട് 100 കോടി ഹിന്ദുക്കളാണുള്ളത്, ബാക്കിയുള്ളത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആണ്. ഭൂരിഭാഗവും കുറച്ച് ബുദ്ധമതക്കാരും ഒന്നിലും പെടാത്തവർ കുറച്ച് പേരുണ്ട്. ഈ 100 കോടി ഹിന്ദുക്കളിൽ അതിൽ ശങ്കരാചാര്യരോ അല്ലെങ്കിൽ മധ്വാചാര്യരോ അല്ലെങ്കിൽ പ്രീസ്റ്റ് പുരോഹിതന്മാരോ ഹൈന്ദവ പണ്ഡിതന്മാരോ ആരും സന്യാസിമാരോ ആരും പറഞ്ഞിട്ടില്ല നീല നിറത്തിലുള്ള മഹാവിഷ്ണു ഈ പ്രപഞ്ചത്തിൻ്റെ രൂപത്തിലുള്ള മഹാവിഷ്ണു, ആ മഹാവിഷ്ണുവാണ് ഏകരക്ഷകൻ, മഹാവിഷ്ണുവിനെ അല്ലാതെ വേറൊരു ദൈവത്തെ നീ ആരാധിക്കരുത്, മഹാവിഷ്ണുവിനെ പൂജിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടും, മഹാവിഷ്ണു അല്ലാതെ മറ്റൊരു ദൈവത്തിനെ ആരാധിക്കുന്നത് മഹാവിഷ്ണുവിന് ഇഷ്ടമല്ല എന്ന് ഹിന്ദുക്കൾ പറഞ്ഞിട്ടില്ല. ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ. ബ്രഹ്മാവ് പറഞ്ഞിട്ടില്ല എന്നെ അല്ലാതെ നീ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത്, നീ അടുത്ത ഗ്രാമത്തിലേക്ക് ചെല്ലണം, അവിടെ മറ്റു ദേവതമാരെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ അശേര വിഗ്രഹങ്ങൾ തകർക്കണം. ബ്രഹ്മാവ് പറഞ്ഞിട്ടില്ല. ബ്രഹ്മാവിനെ ആരാധിക്കുന്നവർ വളരെ കുറവേ ഉള്ളൂ, ആരാധിക്കുന്നവരും പറഞ്ഞിട്ടില്ല. ശിവനെ ആരാധിക്കുന്നവർ ധാരാളമുണ്ട്, ശൈവന്മാർ. ആ ശൈവന്മാർ പറഞ്ഞിട്ടില്ല ശിവനിലൂടെ അല്ലാതെ നീ സ്വർഗത്തിലേക്ക് പോവില്ല, ശിവൻ മാത്രമാണ് ഉള്ളത്. ആ ശിവനെ ഞാൻ ആരാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ശിവനെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിച്ചാൽ നീ കുംഭീപാദ നരകത്തിലേക്ക് പോകുമെന്ന് ശൈവന്മാർ പറഞ്ഞിട്ടില്ല. ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ട്, മാമേ വൈഷ്യതി സത്യം ദേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഹേ അർജുന, ഈ യുദ്ധത്തിൻ്റെ ക്രൈസിസിൽ നീ ഇപ്പൊ കൗരവ പാണ്ഡവ സേനയ്ക്ക് മധ്യത്തിലാണ് നിൽക്കുന്നത്, ഇനി നീ മറ്റ് ധർമ്മങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ആചാര്യനെ വധിച്ചാൽ പ്രശ്നാവോ, ഗുരുവിനെ വധിച്ചാൽ, പിതാമഹനെ വധിച്ചാൽ, ബന്ധുക്കളെ വധിച്ചാൽ യുദ്ധത്തിൽ പ്രശ്നമാവോ എന്നൊക്കെ നീ ഇപ്പൊ ചിന്തിക്കണ്ട. ഇപ്പൊ നീ ധർമ്മത്തെ സംരക്ഷിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ മറ്റു ധർമ്മങ്ങളെ, ശിഷ്യന്റെ ധർമ്മത്തെ, സഹോദരന്റെ ധർമ്മത്തെ, ബന്ധുവിൻ്റെ ധർമ്മത്തെ, അതെല്ലാം ഇപ്പൊ മാറ്റിവെക്കുക. സർവധർമാൻ പരിത്യജ്യ മാറ്റിവെക്കുക. മാമേകം ശരണം വ്രജ, ഞാൻ പറയുന്ന വരിയിൽ മാത്രം ഇപ്പൊ ശ്രദ്ധിക്കുക. കാരണം ക്രൈസിസാണ്, ഒരു പട്ടാളക്കാരനോട് പറയുന്ന മാതിരിയാണ്. മാമേകം അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച, നിന്നെ ഞാൻ എല്ലാ പാപത്തിൽ നിന്നും ഈ യുദ്ധം ചെയ്യുമ്പോൾ, ധർമ്മം സംരക്ഷിക്കുമ്പോൾ, അതിനുവേണ്ടി നീ ചെയ്യുന്ന കർമ്മങ്ങൾ പാപമാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കാം. അഹം താം സർവപാപേഭ്യോ സ്വീകരിഷ്യാമി മാ ശുച, പറഞ്ഞിട്ടില്ല നിന്റെ പാപമെല്ലാം ഞാൻ ഏറ്റെടുത്ത് ഞാൻ കുരിശിൽ മരിച്ചോളാം അല്ലെങ്കിൽ ഞാൻ മരിച്ചോളാം എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല. പാപം ട്രാൻസ്ഫറബിൾ അല്ല, വിശപ്പ് ട്രാൻസ്ഫറബിൾ അല്ല, ദാഹം ട്രാൻസ്ഫറബിൾ അല്ല, പിന്നെ നിന്റെ പാപം ഞാൻ ഏറ്റെടുത്ത് ഞാൻ മരിച്ചോളാം എന്ന് പറയുന്ന ശുദ്ധബദ്ധം അവതാരമായ ശ്രീകൃഷ്ണൻ ചെയ്തിട്ടില്ല. അപ്പൊ ശ്രീകൃഷ്ണനിലൂടെ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ എന്ന് ശ്രീകൃഷ്ണന്റെ ആരാധകർ, ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാർ പോലും പറഞ്ഞിട്ടില്ല. അവര് നിങ്ങൾ ആരെ വേണമെങ്കിൽ ആരാധിച്ചോളൂ, ശ്രീകൃഷ്ണന്റെ സന്ദേശം സ്വീകരിക്കൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ കൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, യോ യോ യാമ്യാം പ്രപദ്യന്തേ, നീ ഏത് രൂപത്തിലാണോ എന്നെയും പ്രപഞ്ച ചൈതന്യത്തെയും പ്രകൃതിയെയും ആരാധിക്കുന്നത് ആ രൂപത്തിലെല്ലാം ഞാൻ നിന്നിലേക്ക് എത്തുന്ന പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ആരാധകർ പറഞ്ഞിട്ടില്ല ശ്രീകൃഷ്ണൻ ഏകരക്ഷകൻ, ശ്രീകൃഷ്ണനെ ആരാധിക്കുക, മറ്റ് മതങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണമതം സ്വീകരിക്കുക, കൃഷ്ണമതം സ്വീകരിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും, അല്ലാത്തവൻ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ വരും, അന്ത്യവിധി നാളില് നീ വീണ്ടും നരകത്തിലേക്ക് പോകും, നിന്നെ ദൈവം ശിക്ഷിക്കും, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. കൃഷ്ണൻ പറഞ്ഞിട്ടില്ല, ശ്രീരാമൻ പറഞ്ഞിട്ടില്ല. ശ്രീരാമൻ ജീവിതത്തിൽ
അവനവൻ്റെ കാര്യം ചെയ്യാൻ വേണ്ടി ഭാര്യയെ അന്വേഷിക്കാൻ പോകാൻ മറ്റുള്ളവരുടെ സഹായമാണ് തേടിയത്. പ്രപഞ്ച ചൈതന്യം തന്നെ, ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിലേക്ക് ഭൂമിയിൽ വന്നാൽ ആ പ്രപഞ്ച ചൈതന്യത്തിന് പോലും പരിമിതിയുണ്ടെന്ന് ശ്രീരാമൻ കാണിച്ചു തരികയാണ്. ശ്രീരാമനും രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, ഒരു രാഷ്ട്രത്തെ ഭരിക്കുക എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ദശരഥ മഹാരാജാവ് മൂത്തപുത്രനായ രാമനെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചതനുസരിച്ച്. അതേ രാമന് രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, ഭാര്യയുടെ കൂട്ടത്തിൽ അവനവൻ്റെ വ്യക്തിപരമായ ജീവിതം നയിക്കുക, ഭരതനോട് കണ്ടിന്യൂ ചെയ്യാൻ പറയുക. ശ്രീരാമൻ നോക്കിയത് ഒരു ഒരു ക്ഷത്രിയെന്നൊരു ധർമ്മമുണ്ട്. ഇന്നത്തെ മാതിരി എം എൽ എയും എം പിയും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആവാൻ കാലിട്ട് വാരുന്ന ചാക്കിട്ട് വാരുന്ന കാലമായിരുന്നില്ല അന്ന്. രാമായണം വായിച്ചാൽ മനസ്സിലാവും, മഹാഭാഷ്യം പഠനീയം വ മഹാരാജ്യം പാലനീയം. രാജ്യം ഭരിക്കുന്ന വ്യക്തികൾ അവർ തന്നെയാണ് യുദ്ധത്തിനിറങ്ങേണ്ടത്. ഇന്നങ്ങനെയല്ല. ഇന്ന് ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടെങ്കിൽ സോണിയാഗാന്ധി മൻമോഹൻ സിംഗും വീട്ടിൽ കിടന്ന് ഉറങ്ങായിരിക്കും. നാട്ടുകാർ യോദ്ധാക്കളാണ് യുദ്ധത്തിന് പോയും മരിക്കുകയും ചാവുകയൊക്കെ ചെയ്യുന്നത്. പണ്ടങ്ങനെയല്ല. കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ യുദ്ധമുണ്ടെങ്കിൽ മുമ്പിൽ നിൽക്കേണ്ടത് രാജാക്കന്മാരാ. അപ്പം രാജാക്കന്മാരാ യുദ്ധത്തിന് ഇറങ്ങേണ്ടതേ, അവനവൻ്റെ ജീവൻ മരണ പ്രശ്നമാണ്. ഇന്നത്തെ മാത്രമല്ല, ഇന്ന് അമേരിക്ക നോർത്ത് കൊറിയയിൽ ബോംബിടുന്നുണ്ടെങ്കിൽ ഒബാമയല്ല ബോംബിടുന്നത്. അങ്ങേര അവിടെ നിന്ന് വൈറ്റ് ഹൗസിൽ സുഖമായിട്ട് ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കുന്നുണ്ടാവും, മറ്റുള്ളവരാണ് പോയി ചാവുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. പണ്ടങ്ങനെയല്ല. രാജാവ് മുന്നിട്ടിറങ്ങണം ഭാരതത്തിൽ. രാജാവാണ് മുമ്പിൽ നിൽക്കുക. ധർമ്മപുത്രനാ യുദ്ധം ചെയ്യാൻ നിന്നത്, അർജുനനാ യുദ്ധം ചെയ്യാൻ നിന്നത്, ദുര്യോധനനാ യുദ്ധം ചെയ്യാൻ നിന്നത്. അതിമഹത്തായ ജനങ്ങളൊക്കെ 24 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് പോളിസിയിൽ അടിയിൽ ഒപ്പിടുകയല്ല ചെയ്യുക. അപ്പൊ രാമൻ രാഷ്ട്രഭാരം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രഭാരം ഏറ്റെടുക്കുക എന്നുള്ള ഭീകര ദൗത്യം, ഭയാനകമായ ദൗത്യത്തിന് പകരം രാമന് വേണമെങ്കിൽ സ്വന്തം ഭാര്യയായിട്ട് നല്ല ഭംഗിയായിട്ട് അയോധ്യയിൽ തന്നെ ഒരു കൊട്ടാരം ഉണ്ടാക്കിയിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു, ഭരതൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലായിരുന്നു. അതല്ല, അവനവൻ ധർമ്മസംരക്ഷണത്തിന് രാഷ്ട്രഭരണത്തിന് ചെയ്യേണ്ടത് ചെയ്യണം. ന്യായീകരിക്കണമെങ്കിൽ ന്യായീകരിക്കാം. അല്ല, ശ്രീരാമൻ ചെയ്തത് തെറ്റാണ്, അധികാരത്തിന് വേണ്ടിയാണ് ശ്രീരാമൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയണമെന്ന് തോന്നുകയാണെങ്കിൽ സ്വതന്ത്രമായിട്ട് പറയാം. ചോദ്യം ചെയ്യാണ്ട് രാമനെ വിശ്വസിക്കാനൊന്നും ഹിന്ദുക്കൾ പറയില്ല. രാമനെ വിമർശിക്കുന്നവർ അന്നുണ്ടായിരുന്നു, ത്രേതായുഗത്തിൽ അന്നുണ്ടായിരുന്നത് കൊണ്ടല്ലേ അലക്കുകാരൻ രാമനെയും സീതയെയും എതിര് പറഞ്ഞത്. എന്നിട്ട് എന്താ ചെയ്തത്? രാമൻ അലക്കുകാരനെ കൊന്നോ? ഒന്നും ചെയ്തില്ലല്ലോ. രാമൻ അലക്കുകാരനെ കൊന്നൊന്നുമില്ല. അലക്കുകാരൻ പറഞ്ഞതിലും അർത്ഥമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മഹാവിഷ്ണുവിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുള്ളൂ നമ്മൾ പറഞ്ഞിട്ടില്ല. ബ്രഹ്മാവിനെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. എന്നെ തന്നെ നീ ആരാധിക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ അന്ത്യവിധി നാളിൽ കൊന്നു കുഴിച്ചു മൂടുവൻ MGR സിനിമയിൽ പറഞ്ഞ മാതിരി ചുട്ടുപോടുവനെന്നൊന്നും ശിവൻ പറഞ്ഞിട്ടില്ല. ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല അർജുനന്റെ അടുത്ത് നിന്റെ എല്ലാ പാപവും ഞാൻ ഹോൾസെയിലായിട്ട് ഏറ്റെടുത്തോളാം, എന്നിട്ട് നിന്നെ ഞാൻ സ്വതന്ത്രമാക്കിക്കളയാം, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. നീ ചെയ്ത കർമ്മത്തിന്റെ ബലം നീ തന്നെ അനുഭവിക്കണം, പക്ഷേ ഇത് ധർമ്മ സംരക്ഷണത്തിനായതുകൊണ്ട് നിനക്ക് കർമ്മബലം ഏൽക്കില്ല. അതാണ് കറക്റ്റ്. ആലോചിച്ച് നോക്കുക, തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലില് ഒരു ആരാച്ചാരുണ്ടായിരുന്നു, 36 പേരെയാണ് അദ്ദേഹം കഴുത്തില് കയറിട്ട് കൊന്നിരിക്കുന്നത്. ഇപ്പൊ നെയ്യാറ്റിൻകരയിൽ താമസിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം സ്വതന്ത്രമായി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു, പ്യുവർ വെജിറ്റേറിയൻ. അമ്പലത്തിൽ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, ഈ 36 പേരെ തൂക്കിക്കൊന്നതിന്റെ പാപം നിങ്ങൾക്കില്ലേ? ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻ ഞാൻ പാലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, കോടതി വിധി പാലിക്കാൻ പറഞ്ഞു, ജഡ്ജിയുടെയും മറ്റുള്ളവരുടെയും മുമ്പിൽ ഞാനത് ചെയ്തു. ഞാൻ ഒരു ഗവൺമെന്റ് സർവെന്റാണ്, ഞാൻ പകയും വാശിയും ഉള്ള വ്യക്തികളുടെ കഴുത്തിൽ കയറിട്ട് കൊന്നതല്ല. അത് കാരണം ആ കർമ്മബലം എന്നെ ബാധിക്കില്ല. എന്തിന് രസമായിട്ടുള്ള എക്സ്പ്ലനേഷനാ? അതാണ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നതും. അതുകൊണ്ട് പാപം എന്ന് പറയുന്നത് ചെയ്ത കർമ്മത്തിന്റെ ഫലം, മനസ്സ്, ചിന്തകള്, കർമ്മം, കർമ്മബലം, കർമ്മത്തിന്റെ പ്രതിഫലം. അതില് ഗുഡ് മൈൻഡ് പ്രൊഡ്യൂസസ് ഗുഡ് തോട്ട്സ്, ഗുഡ് തോട്ട്സ് പ്രൊഡ്യൂസസ് ഗുഡ് ആക്ഷൻ. ഗുഡ് ആക്ഷന്റെ പേരാണ് പുണ്യകർമ്മം. ഗുഡ് ആക്ഷന്റെ റിസൾട്ടിന്റെ പേരാണ് പുണ്യം. ഗുഡ് ആക്ഷന്റെ റിവാർഡിന്റെ പേരാണ് സ്വർഗം. അല്ലാണ്ട് ആകാശത്തിന്റെ മുകളില് ദൈവം അന്ത്യവിധിക്ക് ഒരു പ്ലാസ്റ്റിക് കസേരയിൽ ഇരുന്നു കൊണ്ട് നീ ജോസഫെ നീ ഇവിടെ വാ, നീ ഇത്രയും കാലം എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു, അത് കാരണം നീ നിന്റെ നല്ല പ്രവൃത്തി തീരണ വരെ നീ സ്വർഗത്തിലേക്ക് പോയിരുന്നോ എന്റെ കൂട്ടത്തില്,
நீ ஹிந்து ஆயிருந்தோ நீ ஹிந்து ஆயிருந்தோண்டு ஸ்ரீகிருஷ்ணனை ஆராதிச்சு ஞான அல்லாது மட்டொரு தெய்வத்தை ஆராதிக்கன் நினைக்கு சுவாதந்திரம் இல்ல ஞாபக பைபிளில் பண்ணிட்டு அது காரணம் நீ அதோ கும்பிபாத நரகத்தில் போயிட்டு அனுபவச்சோ எப்பயிருக்கிற ஒராள் யகோவ அங்கே ஒரு யகோவையொன்னும் அல்ல யகோவையோடு ரெக்கமெண்ட் செய்யன் சென்ட் ஃபிரான்சிஸ் யகோவையோடு ரெக்கமெண்ட் செய்யன் சென்ட் ஜோசப் எதினா ஈ மத்தியஸ்திருநாள் நேரிட்டு ஈஸ்வரனோடு பிரார்த்திச்சூடே இவட ஸ்ரீகிருஷ்ணனோடு பிரார்த்திக்க ஒரு மத்தியஸ்தன் அர்ஜுனனே ஒன்றும் வச்சிட்டு இல்ல மகாவிஷ்ணுவினோடு பிரார்த்திக்க இடநிலக்காரன் ஆரே விஸ்வக்சனே ஒன்றும் வச்சிட்டு இல்ல அதுக்கு இன்னத்தை ராஷ்ட்ரீயத்தின் பாவான முக்கியமந்திரியை நேரிட்டு காணும் சாதிச்சில்லெங்கில் முக்கியமந்திரியாய்ட்டு பந்தப்பட்ட ஒரு மத்தியஸ்தனே காண அது முக்கியமந்திரி அறிஞ்சிட்டு காரியங்களே செய்யும் எந்த ஒரு அபத்தம் மத்தியஸ்திருநாள் என்னக்கெ இவட மத்தியஸ்தரில் தர்மபுத்திரனும் ஸ்ரீகிருஷ்ணனும் ஒருமிச்சு சாய குடிச்ச வக்திகளா பட்சே ஸ்ரீகிருஷ்ணனோடு பிரார்த்திக்க தர்மபுத்திரனிலூட வேணும்னு பண்ணிட்டு இல்ல அது தர்மபுத்திரரை போல மத்தியஸ்தர் என்ன ஒரு பார்ட்டி இவடையுண்டாயிரில்ல ஸ்ரீகிருஷ்ணன் அந்தியவிதி கல்பிக்கிற ஆளும் அல்ல மகாவிஷ்ணுவும் அந்தியவிதி கல்பிக்கிற ஒராளல்ல அவனவன் இஷ்டவரையொக்கே புண்ணியவாளனாக்கிற ஒரு பரிபாடி இவட இல்ல ராஜாவிட்டையும் மட்டு ஜனங்களிடையும் திருஷ்டி நாயன்மரையொக்கே மதம் மாற்ற வேண்டிட்டு தேவசஹாயம் பிள்ளையை பெனடிக்ட்டு வாழ்த்தப்பட்டவனாக்கி அதுக்கு ரெக்கமெண்டேஷன் காசு கொடுக்கணும் போலும் தெய்வத்தின் அறியா ஆ அல்ஃபோன்சாமையே ஒரு ஒரு ஜீவச்சிடத்தோளம் காலம் மகாபாவிய மரிச்சு கழிஞ்சிட்டு புண்ணியவாளனான அதுலே சரிக்கு பண்ணு கழிஞ்சால் ஆள் தெய்வம் பயணது பின் அல்ஃபோன்சாமக்கு வேண்டி பள்ளி உண்டாக என்ட்டு ஆ பள்ளி அல்ஃபோன்சாமையோடு பயிற எனிக்கு வண்டி கர்த்தாவினோடு பிரார்த்திக்க நேரிட்டு பிரார்த்திச்சா போல எந்த குழப்பண்டோ இது ஹிந்து தர்மத்தில் இல்ல ஈ பரிபாடி இல்ல வேறொராள் என்னோடு சோதிச்சிருந்த சாய்பாப பஸ்மம் உண்டாகினே சார் எதிர்க்காத்து சாய்பாப பஸ்மம் உண்டாகிறது அது தே பண்ணிட்டு அது எந்த துருப்பு கீட்ட யேசு கிறிஸ்து பண்ணிட்டு அது தான் வேணில் சாய்பாபையுடைய அடுத்து போவா வேண்டி போகண்ட சாய்பாபையுடைய அடுத்து நமஸ்கரிக்க போகணும்னு சாய்பாபையுடைய பக்தன்மரொன்னும் பண்ணிட்டு இல்ல சாய்பாபை அல்லாது மட்டொரு தெய்வம் உண்டாவிலும் பண்ணிட்டு இல்ல அது தான் வேணில் சாய்பாபையுடைய அடுத்தேக்கு போவா வேண்டி போகண்ட சாய்பாப செய்யுனே ஆரம் இவட நியாயீகரிச்சிட்டு இல்ல சாய்பாப தே பஸ்மம் உண்டாகிறது திவ்யமாய்டொரு சம்பவம் ஆனால் பண்ணிட்டு தோணுனில் மாத்திரல்ல சாய்பாபைய ஆராதகரை விழிச்சால் நிண்ட எல்லா பாபவும் சாய்பாப ஏற்றெடுக்கும் சாய்பாபை அல்லாண்டு வேறொரு தெய்வம் இல்ல சாய்பாப நின்று கூட்டத்தில் உண்டாகும் நின்று மகன் பரீட்சக்கு சாய்பாப வந்து பரீட்ச எழுதும் எந்த மகனு டிஸ்டிங்ஷன் கிட்டும் என்னும் பக்தன்மார் பண்ணிட்டு இல்ல அது மாதிரி சாய்பாபையோ மகாவிஷ்ணுவிட்டோ ஸ்ரீகிருஷ்ணன்டையோ ஆராதகராய டோக்டர்மார் ஒரு ரோகம் இல்லாதவன் கான்சர் ரோகம் உண்டு நீ சாய்பாபையோடு ஒன்று பிரார்த்திச்சால் மதி பறஞ்சு அயளை சாய்பாபையுடைய அடுத்தேக்கு கொண்டு போகன் வேண்டி ரோகம் இல்லாதவன் ரோகம் உண்டு சாய்பாபையோட ஆராதகராய டோக்டர்மார் எழுதி கொடுத்துட்டு இல்ல ஹிந்துக்கள் இவனை சபரிமலையிலேக்கு கொண்டு போகன் வேண்டி கான்சர் உண்டு எழுதி கொடுக்க என்ட்டு சபரிமலையிலேக்கு போயிட்டு வரான் பரையா என்ட்டு இல்லாத்த கான்சர் குறஞ்சுன்னு பரையா அங்கே ஹிந்துக்கள் எழுதிட்டு இல்ல இன்று எத்த கிறிஸ்தியானிகளா செய்யுனோ ஹிந்து டோக்டர்மார் சர்ஜரி நடத்தும்போது நெஞ்சத்தை கிருஷ்ணன் படம் வச்சிட்டு அல்ல சாஸ்தாவிட்டு படம் வச்சிட்டு நீ கிருஷ்ணனை ஆராதிச்சால் ரஷப்படும் நின்று சர்ஜரி ரஷப்படும் அல்ல நீ ரஷப்படும் எங்களுக்கு உறப்பு பையன் பற்றிய ஓப்பரேஷன் தியேட்டரிலேக்கு கேட்டுபழா பரையதே யேசு கிறிஸ்துவினை ஆராதிச்சால் நின்று ஓப்பரேஷன் சக்சஸ் ஆகும் அல்ல காரியம் போக்கான ஒரு குரியாக்கோஸ் டோக்டர் கவர்மெண்ட் மெடிக்கல் கோளேஜில் பரையணில் எந்த ஒரு அபத்தம் அல்லே இது யேசு கிறிஸ்துவினை சந்தையில் லேலத்தில் விளிக்கிற மாதிரியா விற்கிறது மதம் விற்கிறது ஆரியங்காவ் சுரத்திலூட வண்டி கேறுபோ வண்டி நிறுத்திட்டு டிரைவர் பண்ணு இனி வண்டி முன்போட்டு போகல காரணம் வண்டி எடுக்கணில் ஆ வண்டிக்கு அகத்துண்டாயிருந்த ஹிந்துக்களோடு கன்னியாஸ்திரீகள் பண்ணு நீங்களக்க ஸ்ரீகிருஷ்ணனே விளிக்க டிரைவர் அது ஸ்டார்ட் செய்ய நோக்கி ஸ்டார்ட் ஆகணில் காரணம் டிரைவர் கீ முழுவதுட்டே பகுதியாட்டது என்ட்டு பிள்ளேரோடு நாராயண ஜபிக்கா வரும் நாராயண ஜபிச்சிட்டு வண்டி ஸ்டார்ட் ஆகணில் என்ட்டு முஸ்லீம் குட்டிகளோடு பயன் குறச்சு பயண்டே காரணம் நியூமான் கோளேஜில் சம்பவிக்கும் ஒரு பேடியொக்கே உண்டு அப்போ முஸ்லீம் குட்டிகளோடு நீங்களே ஈஸ்வரனை பிரார்த்திக்கன் பண்ணு அப்பழும் வண்டி ஸ்டார்ட் ஆகல கர்த்தாவினை விளிக்கா பண்ணு யேசு கிறிஸ்துவினை அப்போ இயல் டிரைவர் கீ முழுவதும் அப்போ வண்டி ஸ்டார்ட் ஆகி நேரத்தையும் கீ முழுவதும் வண்டி ஸ்டார்ட் ஆகுவாயிருந்தும் இப்போ கண்டிப்பா யேசு கிறிஸ்துவினை மாத்திரே சக்தி உள்ளு கன்னியாஸ்திரீகள் பச்சாக்க டே லைட்டில் பற்றிக்கிற மாதிரி ஸ்ரீகிருஷ்ணனை பிரார்த்திச்சாலே வண்டி ஸ்டார்ட் ஆகும் ஹிந்துக்கள் பயாறில் மகாவிஷ்ணுவினை ஸ்டார்ட் பிரார்த்திச்சாலே வண்டி ஸ்டார்ட் ஆகும் பயாறில்
നിന്റെ രോഗം മാറണമെങ്കിൽ അന്ന ഈ വേളാങ്കണ്ണി തന്നെ പോയിട്ട് കുർബാന നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഹൈന്ദവ ദേവതാ സങ്കല്പത്തിന് നമ്മൾ ലേലം വിളിക്കുന്ന മാതിരി അഡ്വർട്ടൈസ് ചെയ്ത മാതിരി മതത്തിൽ ആൾക്കാരെ കൂട്ടാൻ വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടിക്കാർ മെമ്പർഷിപ്പ് കൂട്ടി കുറേയധികം അംഗസംഖ്യ വർദ്ധിപ്പിക്കാറുണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ. അതുപോലെ ഹിന്ദുക്കൾ ചെയ്യാറില്ല, അതുപോലെ മതത്തിൻ്റെ ആൾക്കാർ ചെയ്യരുത്. അതുപോലെ സക്കീർ നായിക്കുണ്ട്, സക്കീർ നായിക്ക് അള്ളാഹുവിൻ്റെ അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ അതുപോലെ തന്നെ ഖുറാന്റെ മഹത്വം വിവരിക്കാൻ വേണ്ടിയിട്ട് വേദങ്ങളിലുണ്ടെന്ന് പറയും. ഹിന്ദു പറഞ്ഞിട്ടില്ല ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ച് ഖുറാനിലുണ്ട്, അതുകൊണ്ട് ഹൈന്ദവ ധർമ്മം ഗ്രേറ്റ് ആണെന്ന്. വേറെ ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ വേണോ അള്ളാഹു ഗ്രേറ്റ് ആണെന്ന് പറയാൻ? വേറെ ആരുടെയെങ്കിലും വേറെ പുസ്തകത്തിൻ്റെ റെക്കമെൻഡേഷൻ വേണോ മുഹമ്മദ് നബി ഗ്രേറ്റ് ആണെന്ന് പറയാൻ, അല്ലെങ്കിൽ ഖുറാൻ ഗ്രേറ്റ് ആണെന്ന് പറയാൻ? എവിടെയോ അകത്ത് നിറഞ്ഞിരിക്കുന്ന അപകർഷതാ ബോധത്തിൻ്റെ പ്രതിഫലനാണത്. നിങ്ങളെല്ലാവരും എന്നെ നല്ലതെന്ന് പറഞ്ഞാലേ ഞാൻ നല്ലതാവുള്ളൂ. എൻ്റെ ഭാര്യ നല്ലതാണെങ്കിൽ എനിക്ക് തോന്നിയാൽ പോരാ നല്ലതാണെന്ന്, ബാക്കിയുള്ളവരുടെ റെക്കമെൻഡേഷൻ വേണം. അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ചോദിച്ച് മുസ്ലിങ്ങളെ നമ്പൂതിരിമാരുടെ വേഷം കെട്ടി വേദത്തിലെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം, അതിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം നമ്പൂതിരിമാർക്ക് അറിഞ്ഞുകൂടാ, ഈ സക്കീർ നായിക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്പൂതിരിയുടെ വേഷം കെട്ടിയ മുസ്ലിം, യഥാർത്ഥ നമ്പൂതിരിമാരല്ലാതെ നമ്പൂതിരിയുടെ വേഷം കെട്ടിയ മുസ്ലിങ്ങൾ പറയും എനിക്ക് ഇതുവരെ വേദത്തെക്കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത്, അതുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. വേദത്തിൻ്റെ അർത്ഥം മനസ്സിലായെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുകയാണോ വേണ്ടത്, അല്ല വേദത്തിൻ്റെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുകയാണോ വേണ്ടത്? എൻ്റെ ഭാര്യ നല്ലതാണ് എന്നെനിക്കിപ്പോൾ മനസ്സിലായി, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ മാതിരിയല്ലേ സക്കീർ നായിക്ക് പറയുന്നത്? വേദത്തിൻ്റെ അർത്ഥം സക്കീർ നായിക്കിലൂടെയാണ് മനസ്സിലായത്, അതുകൊണ്ട് വേദം മഹത്തരമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇതുവരെ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. എന്തൊരു പമ്പര വിഡ്ഢിറ്റാണത്, എൻ്റെ അമ്മ നല്ല സ്ത്രീയാണെന്ന് ഇപ്പോൾ മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കുക. ഇങ്ങനെയാ പറയുക? ഒരു അല്പമെങ്കിലും മതത്തിനെ കച്ചവടം നടത്തുമ്പോഴത്തേക്ക് ചിന്തിക്കണ്ടേ? ഇങ്ങനെ ഹിന്ദുക്കൾ ചെയ്തിട്ടുണ്ടോ? ഹിന്ദുക്കൾ തുറന്ന മനസ്സോടുകൂടി മഹാവിഷ്ണുവിനെ വേണമെങ്കിൽ ആരാധിക്കുക, രാവണന് പത്ത് തലയുണ്ട്, പത്ത് തല ഉണ്ടോ ഇല്ലയോ നിങ്ങൾ രാവണനെ പൂജിക്കണം എന്ന് ആരും ഇവിടെ പറയാറില്ല. കുംഭകർണൻ ആറ് മാസം ഉറങ്ങാണ്, 12 മാസം ഉറങ്ങിയാൽ ഹിന്ദുക്കൾക്ക് എന്താ കുഴപ്പം? നമ്മളതിനെക്കുറിച്ചൊന്നും നോക്കാറില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഹൈന്ദവ ജനതയുടെ ഹരിയും ഹരനും ശിവനും വിഷ്ണുവും മോഹിനി രൂപത്തിൽ വന്നപ്പോൾ ഉണ്ടായ കുട്ടിയാണ് ശാസ്താവ്. ശാസ്താവ് സങ്കല്പമാണ്, ശിവനും മഹാവിഷ്ണു സങ്കല്പമാണ്, അയ്യപ്പൻ ചരിത്ര പുരുഷനാണ്. 16-ാം നൂറ്റാണ്ടിൽ 17-ാം നൂറ്റാണ്ടിൽ പന്തളം രാജാവിന് കാട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കിട്ടിയൊരു കുട്ടിയാണ് അയ്യപ്പൻ. അയ്യപ്പനില് ഈ ഇതുമാതിരിയുള്ള ആരോപണങ്ങൾ ഉണ്ടാവില്ല, കാരണം അത് ചരിത്ര പുരുഷനാണ്, ഹിസ്റ്ററിയാണ്. യേശുക്രിസ്തു ഹിസ്റ്ററിയാണ്, അതുപോലെ മഗ്ദലന മറിയം ഹിസ്റ്ററിയാണ്. 12 ശിഷ്യ 12ോ 13ോ ശിഷ്യന്മാരെ യേശുക്രിസ്തുവിൻ്റെ ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. പീലാത്തോസ് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് കള്ളക്കഥ ചേർക്കുന്നു, ഏത് വെള്ളത്തെ വീഞ്ഞാക്കി H2O, അതിന് C2H5OH ആക്കാൻ സാധിക്കില്ല, ആര് വിചാരിച്ചാലും സാധിക്കില്ല ഈ ലോകത്തിലെ. അപ്പോ അതേപോലെ മരിച്ചവരെ ജീവിപ്പിച്ചു, അയാൾ മരിച്ചിട്ടുണ്ടാവില്ല. കുരിശില് യേശു മരിച്ചു, തെറ്റാണെന്ന് ഡോക്ടർ CP മാത്യു ഇന്നലെ വരെ എനിക്ക് അദ്ദേഹം ഒരു കത്തെഴുതി തന്നു, വളരെ ഭംഗിയായിട്ട്. ആ CP മാത്യുവിൻ്റെ പുസ്തകം, അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഓരോ പോയിന്റുകളും പറയുന്നുണ്ട്. എന്നിട്ട് ശ്രീനഗറിനകത്തുള്ള ഈശോ നബിയുടെ ശവകുടീരം അദ്ദേഹം ഫോട്ടോ സഹിതം അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ. CP മാത്യു എന്ന് പറഞ്ഞാൽ ഒരു യുക്തിവാദിയൊന്നുമല്ല, ഡോക്ടർ ആയിട്ടുള്ള ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളാണ്. ഒരാൾ എന്നോട് ചോദിക്കേണ്ടായി CP മാത്യു ആണ് അവസാനത്തെ വാക്കെന്ന്, ഈ ലോകത്തിലെ ആരും അവസാനത്തെ വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയ ഈ ക്ലാസ് എടുക്കാം. വളരെ ഭംഗിയായിട്ട് യേശുക്രിസ്തു എന്ന ചരിത്ര പുരുഷൻ, ഇമ്പോർട്ടൻ്റ് ആ, സങ്കല്പമല്ല യേശുക്രിസ്തു, ഹിസ്റ്റോറിക്കൽ ഫിഗറാ, ആ ചരിത്ര പുരുഷനുമായിട്ട് കെട്ടിച്ചമച്ച കഥകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇൻ്റർനെറ്റിലുണ്ട്. നാളത്തെ ക്ലാസ്സിൽ ഞാനത് വിവരിക്കാം. അരമണിക്കൂറാണ് സാധാരണ ഒരു ഒരു ലെക്ചർ കൊടുക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിനെയോ കൃഷ്ണനെയോ രാമനെയോ അല്ലാണ്ട് മറ്റൊരു ദൈവത്തെ പൂജിക്കരുതെന്നും എന്നെ അല്ലാണ്ട് മറ്റൊരു ദൈവത്തെ പൂജിക്കുന്ന എനിക്കിഷ്ടമല്ലെന്നും ഹിന്ദുക്കളും പറഞ്ഞിട്ടില്ല, ഭാരതീയ ഈശ്വര സങ്കല്പം പറഞ്ഞിട്ടില്ല, പുരാണങ്ങൾ എഴുതിയവർ പറഞ്ഞിട്ടില്ല, ഇതിഹാസങ്ങൾ എഴുതിയവർ പറഞ്ഞിട്ടില്ല, വേദങ്ങൾ എഴുതിയവർ പറഞ്ഞിട്ടില്ല. വളരെ ഭംഗിയായിട്ട് സ്വതന്ത്രമായിട്ട് ഒരു മധ്യസ്ഥനെ വെച്ച് കൊടുത്തിട്ടുമില്ല.
ഭാവിയായ മനുഷ്യനെ മരിച്ചതിന് ശേഷം പുണ്യവാളനാക്കിയിട്ടുമില്ല. അവനവൻ പുണ്യവാളനാകാൻ യോഗ്യതയുള്ളവനാണെങ്കിൽ ഭഗവാൻ വ്യാസ മഹർഷി, മഹർഷി എന്ന വാക്ക് അവിടെയുണ്ട്, ഭഗവാൻ രമണ മഹർഷി, ഭഗവാൻ ഈസ് എ റെസ്പെക്ടഫുൾ വേർഡാണ്, മഹർഷിയാണ്, ഈശ്വരനല്ല. ശ്രീകൃഷ്ണൻ അവതാരം എന്നാ പറഞ്ഞിരിക്കുന്നത്, അവതാരം താഴ്ത്തേക്ക് ഇറങ്ങി വന്ന ജ്യോതി സ്വരൂപം. ശ്രീരാമൻ അവതാരം, താഴ്ത്തേക്ക് ഇറങ്ങി വന്ന ജ്യോതി സ്വരൂപം. ഇവരൊക്കെ നിങ്ങളുടെ പാപം ഹോൾസെയിലായിട്ട് ലേലം വിളിച്ച് ആക്രി കടക്കാരെ സൈക്കിളിൽ വന്ന് കൊണ്ടുപോകുന്നവരി കൊണ്ടുപോകാൻ വന്നവരല്ല, ചിന്തിക്കണം. അതുകൊണ്ടാ ഞാൻ ഈ തെറ്റായിട്ടുള്ളത് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ ആര് വേണമെങ്കിൽ പൂജിച്ചോട്ടെ, കുരിശ് ആര് വേണമെങ്കിൽ പൂജിച്ചോട്ടെ, മഗ്ദലന മറിയത്തെയോ സെന്റ് ജോസഫിനെയോ പൂജിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, എൻ്റെ ചെലവിലൊന്നുമല്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഭാരതമെമ്പാടും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും അപകീർത്തിപ്പെടുത്തിയും മതം മാറ്റുന്നുണ്ട് ഹോൾസെയിലായിട്ട്. അതിനെയാ എതിർത്തത്, അതിനെ എതിർക്കുക തന്നെ ചെയ്യും അവസാനത്തെ ശ്വാസം വരി. അതേ മെത്തേഡിലൂടെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെയോ മുസ്ലിങ്ങളെയോ ഇങ്ങോട്ട് മതം മാറ്റിയാൽ അതിനെയും എതിർക്കും. വാക്ക് തരുന്നു, തെറ്റുകളും അധർമ്മവും ചെയ്യാൻ അത് അറിയിക്കാനാണ് എൻ്റെ ജോലി. എന്നെ സംരക്ഷിക്കലൊന്നും എൻ്റെ ജോലിയല്ല, അറിയിക്കാൻ എനിക്കൊരവസരം കിട്ടിയിട്ടുണ്ട് യൂട്യൂബിലൂടെ, അത് ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമസ്കാരം, പ്രണാമം.